പണ്ട് കേരളത്തിലെ പഞ്ചായത്ത് കിണറിന് ചുറ്റും വെള്ളം കോരി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വരുന്ന സ്ത്രീകൾ പറയുന്ന ഒരു രീതിയുണ്ട്. അയാൾ വന്നു നോ പറഞ്ഞു നോ എന്തോ ആകപ്പാടുകൂടി പ്രശ്നമായി നോ എന്തൊക്കെയോ പറയുന്ന കേട്ടു കേട്ടോ. അതുമാതിരിയാണ് ഇപ്പൊ ചൈനയുടെ അവസ്ഥ. ചൈനയ്ക്ക് അകത്ത് ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടുന്നുണ്ടെന്നോ ചില സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും കൊറോണ തിരുതകൃതിയായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നോ ചൈനയിലെ മുൻ പ്രധാനമന്ത്രി പ്രീമിയറെ കൊന്നു എന്നോ അല്ല ഷി ജിൻപിങ്ങിന്റെ സാന്നിധ്യത്തിൽ അയാളെ വിളിച്ചുകൊണ്ടുപോയിട്ട് മാർക്സിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് ചൈനയില് അയാളെ ഒതുക്കിയെന്നോ എന്തൊക്കെയോ ചൈനയിൽ നടക്കുന്നു. കുറേയധികം പട്ടിണി മരണങ്ങൾ നടക്കുന്നു എന്നും ചൈന പല പല കഷ്ണങ്ങളായിട്ട് തീരാൻ പോകുന്നു എന്നോ ഒക്കെ പറയുന്ന കേട്ടു. പിന്നെ ചൈനയ്ക്ക് ചുറ്റും നോർത്ത് കൊറിയ ചൈനയ്ക്ക് എതിരായിന്നോ ജപ്പാൻ വളരെ ശക്തമായിട്ട് ചൈനയ്ക്ക് എതിരെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു എന്നോ ആസ്ട്രേലിയയിലെ കുറെ കണക്കുകളൊക്കെ ചൈനക്കാർ തകർത്തതുകൊണ്ട് ആസ്ട്രേലിയയും അതുപോലെ തന്നെ തായ്ലാന്റും തായ്വാനും ജപ്പാനും എല്ലാവരും കൂടി ചേർത്ത് അപ്പുറത്തെ സൈഡിൽ നിന്ന് ചൈനയെ ആക്രമിക്കാനും ചൈനയെ തടയാനും തീരുമാനിച്ചു എന്നോ ഇന്ത്യക്കാര് മിനിങ്ങാന്ന് കൃത്യമായിട്ട് നമ്മളുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഇന്ത്യയിലേക്കുള്ള ചൈനയുടെ ഓരോ നുഴഞ്ഞുകയറ്റ ശ്രമവും കൃത്യമായിട്ട് ഞങ്ങള് വാച്ച് ചെയ്യുന്നുണ്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. മാത്രമല്ല ഏത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും പറ്റിയ രീതിയിലാണ് ഇപ്പോ കാര്യങ്ങൾ ഇന്ത്യ മോണിറ്റർ ചെയ്യുന്നതെന്നോ പിന്നെ റഷ്യ അങ്ങനെ വളരെ കാര്യമായിട്ട് ചൈനയിലേക്ക് പോകുന്നില്ലെന്നോ പിന്നെ പാകിസ്ഥാന് ചൈനയോട് അത്രയും വിശ്വാസമില്ല, കാരണം ചൈന കൊടുക്കുന്നതെല്ലാം വൻ ചതിയാണെന്നോ പിന്നെ ബാക്കി പലർക്കും ഒക്കെ അത്രയും ചൈനയോട് യോജിപ്പില്ല, ചൈന ഒറ്റപ്പെട്ട രീതിയിലായിരുന്നോ എന്തൊക്കെയോ പറയണ കേട്ടു. അങ്ങനെ ചൈനയിലെ പ്രീമിയർ ഷി ജിൻപിങ്ങിന് ആകപ്പാടുകൂടി ലോക ജനത തീരെ വില വയ്ക്കുന്നില്ല. തായ്വാനിലേക്ക് ആക്രമിച്ചു കയറുമ്പോഴത്തേക്കും നമ്മുടെ അമേരിക്ക യഥാർത്ഥത്തിൽ ചൈനയെ തടയുന്നോ എന്തൊക്കെയോ പറയണ കേട്ടു. ആകപ്പാടുകൂടി ചൈന ഒരു സൂപ്പിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ നരേന്ദ്രമോദി ചൈനയിലെ ഭരണാധികാരിയെ കണ്ടത്. ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു എന്നോ ചെവിയിൽ എന്തോ പറഞ്ഞു എന്നോ അതുപോലെ തന്നെ എന്തൊക്കെയോ രീതിയിൽ ചിരിച്ചു എന്നോ ദേഷ്യപ്പെട്ടു എന്നോ മുഖം വീർപ്പിച്ചുകൊണ്ടാണ് കണ്ടതെന്നോ എന്താ പറഞ്ഞതെന്നുള്ളത് കേട്ടില്ലെന്നോ ആർക്കും അത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. കാരണം ഇടയ്ക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവർ ആൾക്കാരുണ്ടായിരുന്നില്ലെന്നോ എന്തൊക്കെയോ പറയുന്ന കേട്ടു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മളുടെ കേരള മുഖ്യമന്ത്രിയുടെ മുഖം മാതിരി തന്നെയാണ്. ഏതാണ്ട് നമ്മുടെ ഷി ജിൻപിങ്ങിന്റെ മുഖം കടന്നല് കടിച്ച മാതിരി തന്നെ ജീവിതത്തിൽ ഏറ്റെടുത്തതൊക്കെ കുളം തോണ്ടിയിരിക്കുന്ന അവസ്ഥയിൽ വേറെ ഒരു മഹാരാജാവിന് വേണ്ടി വാദിക്കാൻ ആരുമില്ല. ചൈനയ്ക്ക് വേണ്ടി വാദിക്കാൻ ഇപ്പൊ നോർത്ത് കൊറിയ പോലും ഇല്ല. നോർത്ത് കൊറിയയുടെ വികസനങ്ങളും നേട്ടങ്ങളും ഒക്കെ സൗത്ത് കൊറിയ ആയിട്ടൊന്ന് കോർക്കാൻ ശ്രമിച്ചപ്പോ നോർത്ത് കൊറിയയ്ക്ക് മനസ്സിലായി നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കാതെ ഞങ്ങളുടെ കാര്യത്തിലേക്ക് വന്നാൽ ഞങ്ങൾ അടിച്ച് തെറിപ്പിക്കുമെന്ന് സൗത്ത് കൊറിയ പറഞ്ഞു. അപ്പൊ നോർത്ത് കൊറിയയ്ക്ക് ഒരു ചെറിയ വിശ്വാസക്കുറവ്, നമ്മളുടെ കയ്യിൽ അങ്ങനെയൊക്കെ ഉണ്ടോ, ഈ ലോകത്തെ ഭയപ്പെടുത്താൻ പാകത്തിനുണ്ടോ. മാത്രമല്ല നോർത്ത് കൊറിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ആറ്റമിക് വെപ്പണും ആറ്റം ബോംബും കൊടുത്തത് പാകിസ്ഥാനാണ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്നത്. അപ്പൊ പാകിസ്ഥാനിൽ നിന്ന് സാധനം മേടിച്ചിട്ടാണോ നോർത്ത് കൊറിയ ഇങ്ങനെ ലോകത്തെ വറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ലോക ജനതയ്ക്കൊരു സംശയം ഉണ്ടായിരുന്നു. എന്തൊക്കെയോ പറയണ കേട്ടു. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, G20 തലപ്പത്ത് ഇന്ത്യക്കാരൻ വരുമ്പോഴത്തേക്കും ഒതുക്കേണ്ടവനെ ഒതുക്കാൻ നല്ലോണം അറിയാവുന്നവരാണ് G20 ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. മഹാഭാഗ്യത്തിന് മൗണ്ട് ബാറ്റൺ പ്രഭുവിന്റെ ഭാര്യയുടെ പുറകെ പോയ പാർട്ടിയോ അയാളുടെ കുടുംബക്കാരോ അല്ല. അതുകൊണ്ട് അഹിംസ എന്ന് പറഞ്ഞ ഹിന്ദുവിനെ മുച്ചൂടും മുടിപ്പിച്ച ഗാന്ധിജിയുടെ കുടുംബക്കാരോ ഗാന്ധിജിയുടെ ചിന്താധാരയോ
ഏഴ് അയൽവക്കത്ത് പോലും ഉപയോഗിക്കാൻ തയ്യാറില്ലാത്തവരായി ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത്. അതുകൊണ്ട് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്തിരിക്കും, എടുക്കേണ്ടത് എവിടെ നിന്നെല്ലാം സാധിക്കുമോ അവിടെ നിന്നെല്ലാം എടുത്തിരിക്കും. വരച്ച വരയിൽ നിർത്താനും അല്ലെങ്കിൽ തന്നെ താന വരച്ച വര നിർത്തി വരച്ചിട്ട് അതിൽ നിൽക്കാൻ പറയാനും ഒക്കെ കപ്പാസിറ്റി ഉള്ള ഒരു പാർട്ടി അതാണ് ശ്രീ നരേന്ദ്രദാസ് ദാമോദർ ദാസ് മോദി. അദ്ദേഹത്തിന്റെ പേരിൽ സ്പെഷ്യൽ ലഞ്ചും ഡിന്നറും ഒക്കെ വികസിത രാജ്യങ്ങൾ ഹോസ്റ്റ് ചെയ്യുകയും എല്ലായിടത്തും മോഡി മോഡി എന്ന ശബ്ദം കേൾക്കുകയും ബാലിദ്വീപില് ഈ മോഡിയെ സ്വീകരിക്കാൻ അത്യസാധാരണമാവും വിധത്തിലുള്ള സാംസ്കാരിക പരിപാടികളും ഡാൻസുകളും പാട്ടുകളും എല്ലാം അറേഞ്ച് ചെയ്യുകയും അതുമാത്രമല്ല ഭാരതീയര് ബാലിദ്വീപിലും ഇന്തോനേഷ്യയിലും ഉള്ളവർക്ക് വേണ്ടിയിട്ടൊരു ഉഗ്രൻ പ്രഭാഷണ പരിപാടി അറേഞ്ച് ചെയ്യുകയും ആ അറേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഭാരതം ലോകത്തെ എങ്ങനെയാണ് കീഴടക്കുന്നത് എന്ന് നരേന്ദ്രമോദി പറഞ്ഞു എന്നോ അത് മറ്റുള്ളവർക്കൊക്കെ ഒരു പാഠമാണെന്നോ അങ്ങനെയൊക്കെ പറയണ കേട്ടു കേട്ടോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ചൈനക്കാരന്റെ മുഖം നല്ല അസൽ കടന്നെല്ലും കട്ടുറുമ്പ് കാലിലും കടന്നെല്ലും മുഖത്തും കണ്ണിലും കടിച്ച മാതിരിയുണ്ട്. എന്താ ചെയ്യുക, ചിരിച്ചിട്ട് ശീലമില്ല, നല്ലത് ചെയ്തിട്ടും പറഞ്ഞിട്ട് ശീലമില്ല, കൊന്നു കൊല വിളിച്ചിട്ടേ ശീലമുള്ളൂ. ഒന്ന് വേണമെങ്കിൽ ഒന്ന് ആശ്വസിപ്പിക്കാൻ കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രയോജനം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ചിലരുടെയൊക്കെ മരിച്ചാലുള്ള എന്താ പറയുക വിടവ് നികത്താൻ പറ്റാത്തതാണെന്ന് പറയുന്നത്. അങ്ങനെയാണ് കാരണം ആ ഷീ ജിൻപിങ് കുങ്ങിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ ആരാളില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും, ആരെങ്കിലും ഒരാൾ വേണ്ടേ? അങ്ങനെയുള്ള ഒരു പാർട്ടിയാണ് ചെന്നൈയിൽ അപ്പോളോ ഹോസ്പിറ്റലിൽ അമേരിക്കയ്ക്ക് പോകാൻ പറ്റാതെ ഇഹലോകവാസം വെടിഞ്ഞത്. രണ്ട് മക്കളുണ്ട്, ആ മക്കളുടെ അവസ്ഥ അത്യനെ പോലെ അല്ല, അപ്പൊ അത് പ്രയോജനപ്പെടില്ല. ഇപ്പൊ കേരളം ഭരിക്കുന്ന ആൾക്ക് വേണ്ടതിൽ കൂടുതൽ രാജ്ഭവനിൽ നിന്നും കോടതിയിൽ നിന്നും കിട്ടുന്ന സ്ഥിതിക്ക് അവനവന്റെ കാലുറപ്പിച്ചിട്ട് ഇരിപ്പുറപ്പിച്ചിട്ട് നിൽപ്പുറപ്പിച്ചിട്ട് പറ്റല്ലേ പറ്റുള്ളൂ. ചൈനയെക്കാളും വളരെ വലിയ ഒരു രാജ്യമായ കേരളം, കേരളത്തെക്കാളും വളരെ ചെറിയ രാജ്യമാണ് ചൈന. അപ്പൊ ചൈനയെ വേണമെങ്കിൽ ചൈന ഭരണാധികാരിയെ വരച്ച വരയിൽ നിർത്താൻ കേരളത്തിലെ ഭരണാധികാരിക്ക് സാധിക്കും. കാരണം അമിത്ഷായെയും അതുപോലെ നരേന്ദ്രമോദിയെയും ഒക്കെ വരച്ച വരയിൽ നിർത്താനും നിങ്ങളുടെ ഈ തടിയും ഈ 56 ഇഞ്ചും ഒന്നും പോരാ, ഞങ്ങളെ നിയന്ത്രിക്കാൻ എന്ന് പറഞ്ഞിട്ട് കിട്ടാവുന്നതും വാങ്ങാവുന്നതൊക്കെ വാങ്ങിച്ചു വെച്ച ഒരാൾക്ക് ചൈന ശരിയാക്കാൻ പോകാൻ പറ്റില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇപ്പോൾ കേരളത്തിലെ ഭരണാധികാരി ഇടപെടാറില്ല. നമ്മള് ക്ലാസ് 4 റിക്രൂട്ട്മെന്റിനും കോർപ്പറേഷൻ മേയറുടെ കാര്യവും പിന്നെ ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ കൊടുക്കുന്ന അപ്പോയിന്റ്മെന്റും ഡിസപ്പോയിന്റ്മെന്റിന്റെ കാര്യം വരെയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇപ്പൊ ചൈനയുടെ നിലനിൽപ്പും ചൈനീസ് ജിൻപിങ് കുങ്ങിന് എന്തൊക്കെയാണ് G20 നടന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ നമുക്കിപ്പോൾ പറ്റില്ല. ആദ്യം വലിയ വലിയ കാര്യങ്ങൾ സോൾവ് ചെയ്തിട്ട് അവസാനം ചെറിയ കാര്യത്തിലേക്ക് വരുമ്പോൾ, അന്ന് ചൈനയിലെ ആജീവനാന്ത പ്രസിഡന്റ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മളുടെ ആൾക്കാർ അവിടെ വന്ന് വേണ്ടത് ചെയ്യും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാനുള്ള പാർട്ടിയും പോയി ഇനി അങ്ങേരുടെ മക്കൾ വല്ലതും ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് ഏതായാലും ഇക്കാര്യത്തിൽ പ്രാർത്ഥിക്കുമൊന്നും വേണ്ട, പ്രവർത്തിക്കാനും ഒന്നുമില്ല, കേട്ടാൽ മാത്രം മതി, വേറെ ആൾക്കാരെ കേൾപ്പിക്കുക. ഇപ്പോൾ പറഞ്ഞതൊക്കെ പ്രണാമം.